ഏറെ ദൈവാനുഗ്രഹപ്രദമായ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മിസ്പ സീസൺ ഫൈവില് കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകുവാൻ തിരുസഭയെ വളഞ്ഞാക്രമിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്ന നല്ല ദൈവത്തോട് ചേർന്ന് നിന്ന് സഭയുടെ സംരക്ഷകരായി തീരുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക വിളിയും ദൗത്യവും ഈ വിഷയത്തെക്കുറിച്ചാണ് മിസ്പ സീസൺ ഫൈവ് പ്രത്യേകമായും പ്രധാനമായും ചിന്തിക്കുന്നതും ധ്യാന വിഷയമാക്കുന്നതും നമ്മുടെ ഈ നാലാം ദിവസത്തെ തീമായി നല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ആറാം തിരുവചനമാണ് അതിപ്രകാരമാണ് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഏറ്റവും അവസാനത്തെ തിരുവചനം അത് ഫോക്കസ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ധ്യാനിക്കാം നിങ്ങളുടെ സംഖ്യ ഒരു തരത്തിലും കുറഞ്ഞു പോകാൻ ഇടയാകരുതെന്ന് നല്ല ദൈവം സ്നേഹപൂർവം നമ്മോട് ആവശ്യപ്പെടുന്നു ജാഗ്രതയോടുകൂടി ഈ ഒരു തിരുവചനം നാം അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രധാനമുള്ളതാണെന്ന് പ്രധാനപ്പെട്ടതാണെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയും ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ അസ്വസ്ഥതയും ഭയവും ഒക്കെ ഇതാണ് നാം എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട് നമ്മുടെ സമൂഹം നോക്കിയാൽ ക്രൈസ്തവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട് വിശ്വസ്തരായവരുടെ എണ്ണം കുറയുന്നുണ്ട് ദൈവവിളികൾ കുറയുന്നു സമർപ്പിതരെയും വൈദികരെയും എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിഷമമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുകൂടി പറയാവുന്നൊരു കാര്യമാണ് ദൈവവിളികൾ കുറയുന്നു എന്നുള്ളത് ഇനി ഉള്ളതിൽ തന്നെ മഠങ്ങളിലും സെമിനാരികളിലും ഒക്കെയുള്ള എണ്ണം കുറയുന്നു ഉള്ളവർ തന്നെ ദൈവവിളി ഉപേക്ഷിച്ച് പോകുവാനിടയാകുന്ന ഒരു സാഹചര്യവും ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെയും പ്രതിബന്ധത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അസ്വസ്ഥതയിലേക്കും കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കും പോകണമോ അതോ ദൈവത്തിലേക്ക് തിരിയുവാനും ഇസ്രായേൽ ജനത്തിന് പ്രതിസന്ധിയും അസ്വസ്ഥതകളും അവരുടെ എണ്ണത്തിൽ കുറവും അവരുടെ വിജയത്തിന് പ്രശ്നവും ഉണ്ടായപ്പോഴെല്ലാം ഇസ്രായേൽ ജനം എന്തു ചെയ്തോ അത് തന്നെ ചെയ്യുവാനുമാണോ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഈ മിസ്പ പ സീസൺ ഫൈവിലൂടെ അഥവാ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലൂടെ പ്രതിസന്ധികളിലൂടെ നമ്മെ ക്ഷണിക്കുന്നതും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സത്യത്തിൽ നമ്മുടെ വിഷയം നമ്മളുടെ പ്രതിസന്ധി ദൈവവിളി കുറയുന്നു എന്നുള്ളതാണോ നമ്മളുടെ സംഖ്യ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണോ അതോ ഉള്ളവർക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ദൈവവിളികൾ കുറഞ്ഞു പോകുന്നുണ്ടോ സമർപ്പിതരുടെയും വൈദികരുടെയും സംഖ്യ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം മറ്റേത് അധികമായും ഈ ഒരു മൂന്ന് നാല് വർഷത്തിനിടയ്ക്ക് സന്യാസ സമർപ്പണ പൗരോഹിത്യ ദൈവവിളികളെ ചവിട്ടി മെതിച്ചതും അവഹേളിച്ചതും പലതരത്തിലുള്ള വെല്ലുവിളികളിലൂടെ സന്യാസവും തിരുസഭയും പൗരോഹിത്യവും ഒക്കെ കടന്നുപോവുകയും ചെയ്യുന്നത് വേദനയോടുകൂടി നോക്കി നിൽക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ക്രൈസ്തവ സമൂഹം ഒന്നാകെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാലമാണിത് സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന ഈ നാലാം ദിവസത്തിൽ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്ന ജെറിയ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് ഉദ്ബോധിപ്പിക്കുമ്പോൾ തിരുവചനത്തിന്റെ ആദ്യ ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്നുള്ള ഒരൊറ്റ വചനത്തിൽ നിന്നുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ നാം ധ്യാന വിഷയമാക്കുമ്പോൾ നല്ല ദൈവത്തിൻ്റെ കരുണ നല്ല ദൈവം നമ്മളിലേക്ക് ജ്ഞാനം ഒഴുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കാരണം മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ അധികം ജാഗരൂകതയോടുകൂടി ആയിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കള്ളൻ ഏത് സമയം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യജമാനൻ കൃത്യമായി ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുമായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഏത് സമയത്ത് എപ്പോഴാണ് എന്താണ് സമർപ്പിതർക്കും വൈദികർക്കും കത്തോലിക്ക സഭയ്ക്കുമെതിരെ ആരൊക്കെ ആയുധമാക്കുന്നതെന്ന് ആരറിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന ദൈവജനം മുഴുവനും നമ്മളുടെ ഓരോരുത്തരുടെയും ശിരസിലെ വലിയ ഉത്തരവാദിത്വമായി നാം കണ്ടെടുക്കേണ്ട ഒരു കാര്യമുണ്ട് കത്തോലിക്ക തിരുസഭയുടെ സംരക്ഷകരാണ് കാവൽക്കാരാണ് കാവൽ ഭടന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഇവിടെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വചനമുണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ദൈവം അവനാവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്തും കാലത്തും ദൈവജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ കല കരച്ചിലുള്ള മറുപടിയായി ഓരോ വിളി ജീവിതങ്ങളെയും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനറിയാം കുറവാണോ കൂടുതലാണോ അതോ പാകമാണോ എന്നുള്ളത് ാലഘട്ടത്തിലും നമുക്കറിയാം ഇന്നലകളിൽ അബ്രാഹത്തെയും മോശയെയും ജോഷ കാലബ് തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെയും പ്രവാചകന്മാരെയും അതിനുശേഷം രാജാക്കന്മാരെയും തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ച ഒരു ദൈവമുണ്ടായിരുന്നു ഇതേ ദൈവം ഈ കാലഘട്ടത്തിലും ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവവിളികൾ ദൈവം അറിഞ്ഞുകൊണ്ട് കുറയ്ക്കും എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാനാവും ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ ഒരു ദൈവം തുണയായുള്ള നമുക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവും വലിയൊരു ആത്മവിശ്വാസവുമാണ് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് ഒരു കാലഘട്ടത്തിലും ദൈവവിളികൾ കുറഞ്ഞു പോകുന്നില്ല ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ ദൈവം ആ ആദിമ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ചതുപോലെ പുതിയ ഇസ്രായേലായ തിരുസഭയുടെ ശിരസായ ക്രിസ്തു ആ തിരുസഭയെ ഒരിക്കലും ദൈവവിളിയുടെ കുറവുകൊണ്ട് ഉപേക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇത് വിശ്വസിക്കണം ഇവിടെ പ്രശ്നം ദൈവവിളിയുടെ കുറവല്ല വിളി വരുടെ ക്വാളിറ്റി കുറവും വിളി സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തിയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ വലിയ പ്രളയവും കൊണ്ട് സംഭവിക്കുന്ന വീഴ്ചയാണിത് എഴുപത്തിരണ്ട് പേരെ തൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് തിരഞ്ഞെടുത്ത ഈശോ അതിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു തൻ്റെ ആയിരിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമായി ഈശോ എഴുപത്തിരണ്ട് പേരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അതിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ട് അവൻ്റെ ഏറ്റവും വലിയ ദുഃഖത്തിലും പരിഭവത്തിലും ഏറ്റവും വലിയ തിരസ്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ ഈശോ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴും തൻ്റെ കൂടെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഈ പന്ത്രണ്ട് പേരിൽ നിന്ന് ഈശോ മൂന്നുപേരെ തിരഞ്ഞെടുത്തു ഈ മൂന്ന് പേരിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ലോകാതിർത്തിയോളം എത്തുമെന്ന് ഈശോയ്ക്ക് നന്നായി അറിയാമായിരുന്ന തിരുസഭയുടെ തലവനായി പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ നിന്റെ ഈ പാറമേലെൻ്റെ ഭവനം ഞാൻ പണിയുമെന്ന് പറഞ്ഞ് ഈ മൂന്ന് പേരിൽ നിന്നും ഒരുവനെയാണ് ഈശോ തിരഞ്ഞെടുത്തത് ദൈവവിളിയിൽ കുറവില്ല എഴുപത്തിരണ്ട് പേരിൽ നിന്ന് പന്ത്രണ്ട് പേരെയും പന്ത്രണ്ട് പേരിൽ നിന്ന് മൂന്ന് പേരെയും മൂന്ന് പേരിൽ നിന്ന് ഒരാളെയും തിരഞ്ഞെടുത്ത് ഈ ഒരാളെ കൊണ്ട് ഈ കത്തോലിക്ക് ആ തിരുസഭയ്ക്ക് ഒരു നന്ദി കുറിക്കുവാൻ തിരുമനസ്സായ ദൈവം ഒരു കാലത്തും ദൈവവിളിക്ക് കുറവ് വരുത്തുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം പേരുടെ ആവശ്യമില്ല ദൈവമുള്ളിലുള്ള പരിശുദ്ധാത്മാവ് കൂടെയുള്ള ഒരുവൻ മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇത് നമുക്ക് ഏറ്റവും മനോഹരമായി മനസ്സിലാകുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് എണ്ണത്തിലല്ല അഭിഷേകത്തിലാണ് പ്രധാനം പ്രാധാന്യമെന്ന് എണ്ണത്തിലല്ല ഒരാളെ ഉള്ളെങ്കിലും ആ ഉള്ളവൻ്റെ കൂടെ ദൈവമുള്ളിടത്താണ് വിജയമെന്ന് ഉറപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗം ഒന്ന് മക്കബായർ മൂന്ന് പതിമൂന്ന് പത്തൊൻപത് ഒന്ന് മക്കബായർ മൂന്ന് പതിമൂന്ന് പത്തൊൻപത് ഈ തിരുവചന ഭാഗത്തിൽ ഇപ്രകാരമാണ് വിശ്വസ്തരും യുദ്ധസന്നരുമായ യുദ്ധസന്നദ്ധ സന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നു എന്ന് കേട്ട് സിറിയാസ് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൻ പറഞ്ഞു ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവ നിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു അവൻ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടു കൂടി അവനെതിരെ ചെന്നു പ്രിയപ്പെട്ടവരെ ഈ യൂദാസിനും കൂട്ടർക്കുമെതിരെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ വേണ്ടി ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യ സൈന്യത്തോടൊപ്പം ഈ മനുഷ്യൻ പുറപ്പെട്ടപ്പോൾ യൂദാസ് അവനെ എതിരേൽക്കുവാൻ ഒരു ചെറിയ സംഘത്തോടു കൂടി പുറപ്പെട്ടു കൂടെയുള്ളവർക്കെല്ലാം ഭയമായി യൂദാസിനോട് അവർ പറഞ്ഞു നമ്മളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി നമ്മൾ ക്ഷീണിതരാണ് അവരുടെ എണ്ണം നോക്കിക്കേ നമുക്ക് ഭയമാകുന്നു നമ്മൾ വിജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യൂദാസ് പറയുന്ന മറുപടിയുണ്ട് അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ് സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലുതോ ചെറുതോ എന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രസക്തമാണ് സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം അത് ശക്തി ദൈവത്തിൽ നിന്ന് വരുന്നു എന്നതിലാണ് വിജയം ഇവിടെയാണ് ദൈവവിളിയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതരെ പുരോഹിതരെ നമ്മളുടെയൊക്കെ ഈ ശിരസിൽ ഹൃദയത്തിൽ ഈ ദൈവവിളിയോട് നാം പ്രത്യുദ്ധരിച്ച ക്ഷണത്തിൽ നമുക്ക് കിട്ടിയ ഒരു അഭിഷേകമുണ്ട് ഈ അഭിഷേക തൈലത്തോട് ദൈവത്തോട് എത്രമാത്രം ആഴത്തിൽ നാം പ്രത്യുദ്ധരിക്കുന്നുവോ അത്രമാത്രം ആഴത്തിൽ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിച്ചുകൊള്ളും ദൈവവിളിയുടെ എണ്ണം കുറയുന്നത് കൊണ്ടോ മഠത്തിലും സെമിനാരികളിലും പ്രവേശിക്കുന്നവരുടെ എണ്ണം കുറവെന്നതുകൊണ്ടോ നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് ദൈവം സ്ഥാപിച്ച സഭയാണ് ഇതിനെ തകർക്കാൻ മറ്റാർ നോക്കിയാലും സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളുടെ വിളി ജീവിതത്തിൻ്റെ തീക്ഷ്ണത കൂട്ടുവാൻ നമ്മളുടെ ഉള്ളിൽ നിറയുന്ന അന്ന് നൽകിയ പരിശുദ്ധാത്മ വിശുദ്ധ തൈലം ഉപയോഗിച്ച് നമ്മളുടെ ശിരസിനെ നീ വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുസഭാ സേവനത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും അഭിഷിക്തരായ സമയം മുതൽ ദൈവാത്മാവ് നമ്മിലുണ്ട് ഇവിടെ ഏറ്റവും വേദന നിറഞ്ഞൊരു തിരുവചനവുമുണ്ട് സാവൂളിൽ നിന്ന് ആത്മാവ് വിട്ടുപോയത് അവനറിഞ്ഞില്ല എന്നുള്ളൊരു തിരുവചനം സാവൂൽ രാജാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയത് അവനറിഞ്ഞില്ല എന്നുള്ളൊരു തിരുവചനം പ്രിയപ്പെട്ടവരെ ഇന്ന് ഏതെങ്കിലും വിധത്തിൽ സമർപ്പിതരുടെയോ വൈദികരുടെയോ കുറവ് സമൂഹത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തീക്ഷ്ണതയുടെ കുറവാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നത് നാം അറിയാതെ വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ സംഖ്യ കുറഞ്ഞു പോകുന്നത് സംഖ്യയുടെ ക്വാളിറ്റി കുറയുന്നത് അവിടെയാണ് അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലം വലിയൊരു തിരിച്ചറിവിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കുന്ന നമ്മളുടെ വിളി ജീവിതത്തിൻ്റെ നമ്മളുടെ പ്രതിഷ്ഠയെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്ന ഒന്നുകൂടി ഒന്ന് നവീകരിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമ്മളാരും വിളിയുടെ എണ്ണം കുറഞ്ഞതിൽ ശങ്കിക്കേണ്ട നമ്മളുടെ ജീവിതത്തിൻ്റെ തീക്ഷ്ണത കുറവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് മാത്രം പരിഭവിച്ചാൽ മതി ദൈവത്തിന് ഒരാൾ മതി ഒരാളെ കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ വിജയിക്കാൻ ഒരു യുദ്ധം ജയിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ എന്തിനാണ് നമ്മളുടെ എണ്ണക്കുറവ് കൊണ്ട് നമ്മൾ ഇത്ര അസ്വസ്ഥപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ സമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം മറ്റൊരു വലിയ നാം ഓർത്തിരിക്കേണ്ട വലിയൊരു കാര്യമാണ് ദൈവം എല്ലാവരെയും വിളിക്കില്ല ആൾക്കൂട്ടത്തെ അല്ല ദൈവത്തിന് വേണ്ടത് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നോട് ചേർന്നിരിക്കുവാനും തൻ്റെ വചനം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമായി ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ജനസാഗരത്തിനിടയിൽ നിന്ന് വെറും പന്ത്രണ്ട് പേരെയാണ് ഈശോ തിരഞ്ഞെടുത്തത് അവനെല്ലാവരെയും വേണ്ട അവൻ ആവശ്യമുള്ളവരെ മതി അവന് ഈ ഒരു തിരിച്ചറിവോടുകൂടി കുറച്ചുപേരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അനേകം പേരെ പ്രതിരോധിക്കാൻ കുറച്ചു കുറച്ചുപേരെ കൊണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ സാധിക്കുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അഭിഷേകത്തോടെ നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന് ഇത്രയും സമർപ്പിതർ മതി ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകുവാൻ ഇത്രയും പുരോഹിതർ മതി ദൈവത്തിൻ്റെ അഭിഷേകം വിട്ടുപോകാത്ത ഒരു പുരോഹിതനോ ഒരു സമർപ്പിതയോ മതി തിരുസഭയെ കൂടുതൽ ഉണർവോടും ഉന്മേഷത്തോടും കൂടി നയിക്കുവാൻ എന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെ ഇതൊന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇസ്രായേലിന് രാജാവിനെ തിരഞ്ഞെടുക്കാനായി സാമുവേലിനെ ജസ്സയുടെ ഭവനത്തിലേക്ക് അയക്കുന്ന ദൈവം ഈ ജസ്സയുടെ ഭവനത്തിലേക്ക് സാമൂൽ പോകാൻ പറഞ്ഞപ്പോ സാവൂൾ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും ദൈവത്തോട് മറുപടി പറഞ്ഞപ്പോൾ ദൈവം പറയുന്നു നീ പോ സാമൂൽ അവിടെ ചെന്നു എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഭക്ഷണത്തിന് ഒന്നിച്ചിരുന്നപ്പോൾ മൂത്തവനെ കണ്ടപ്പോൾ സാമൂലിന് തോന്നി ഓക്കെ ഇവനെ ആയിരിക്കാം ദൈവം തിരഞ്ഞെടുത്തത് ആ നിമിഷം തന്നെ ദൈവം മറുപടി കൊടുത്തു അവനെ ഞാൻ തള്ളിക്കളഞ്ഞതാണ് രണ്ടാമത്തവൻ വന്നു അപ്പോഴും സാമൂവലിന് തോന്നി ഇവനെ ദൈവം തിരഞ്ഞെടുത്തതാണെന്ന് അപ്പോഴും കിട്ടി മറുപടി മനുഷ്യൻ ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധിക്കുന്നു ഞാനോ അവൻ്റെ ഹൃദയം പരിശോധിക്കുന്നു അവനുമല്ല മൂന്നാമത്തവൻ വന്നു ഇവനെയും നീ നോക്കണ്ട അങ്ങനെ ജസ്സയുടെ ഏഴു മക്കളും വന്നു ഏഴു മക്കളും വന്നപ്പോൾ വന്നപ്പോ ഏഴുപേരെയുമല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് സാമൂലിന് മനസ്സിലായി സാമൂൽ അവസാനം ചോദിച്ചു ഇത്രയും പേരാണോ നിന്റെ മക്കള് അപ്പം ജസ്സെ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു ഒരാളും കൂടെ ഉണ്ട് അവൻ ആടിനെ മേയ്ക്കാൻ പോയേക്കുക വിളിക്കവനെ അവനെ വിളിച്ച് കൊണ്ടുവന്ന് അവൻ മുൻപിലെത്തിയപ്പോൾ പവിഴ നിറവും തിളക്കമുള്ള കണ്ണുകളുമുള്ള ഈ ദാവീദിനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു എഴുന്നേറ്റ് അവനെ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യുക ഇവനാണ് ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ രാജാവ് ഇതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ൂൾ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെയും എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ തക്ക വിധം ഈ ഒരു ചെറിയ ഇടയച്ചെറുക്കനെ വെച്ച് ദൈവം ചെയ്ത വലിയ അത്ഭുതം ദാവീദിനെ വെച്ച് ഇസ്രായേലിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതം കാണുമ്പോൾ നമുക്കറിയാം ഇവർ പേരും കൂടി ചേർന്നായിരുന്നെങ്കിൽ ഇത്ര ഇതിലും വലിയ അത്ഭുതം ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം പക്ഷേ ദൈവം അഭിഷേകമുള്ള ഒരുവനെ തിരഞ്ഞെടുത്താൽ ആ ഒരുവനെ വച്ച് എൺപത് പേരുടെയും എണ്ണൂറ് പേരുടെയും എണ്ണായിരം പേരുടെയും എണ്ണമുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളെ വച്ച് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നത് നമ്മളുടെ ആ ഒരു ക്വാളിറ്റിയിലുള്ള കുറവാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഉള്ളവർ കൂടുതൽ വചനത്തിലും പരിശുദ്ധാത്മാവിനാലും ശക്തി പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും രണ്ട് പ്രധാന വെല്ലുവിളികളാണ് ഈ ഒരു വിളി ജീവിതത്തിൻ്റെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ അതിലൊന്നാമത്തത് പ്രത്യുദ്ധരിക്കുന്നവരുടെ കുറവും പ്രത്യുദ്ധരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന സാഹചര്യങ്ങളുടെ കുറവും ഒന്ന് ഒന്ന് പ്രത്യുദ്ധരിക്കുന്നവരുടെ കുറവ് അല്ലെങ്കിൽ പ്രത്യുദ്ധരിക്കാൻ ശ്രമിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിക്കുന്നവരുടെ എണ്ണ കൂടുതൽ രണ്ടാമത്തത് പ്രത്യുദ്ധരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന സാഹചര്യങ്ങളുടെ കുറവ് ഈ രണ്ട് കാര്യത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായ ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ശ്രവിക്കുന്ന ഒരുവന് അതിനോട് പ്രത്യുദ്ധരിക്കാൻ സഹായം ആവശ്യമാണ് വിളി ശ്രവിക്കുന്ന ഒരുവന് അതിനോട് പ്രത്യുദ്ധരിക്കുവാൻ അവനതിനെ സഹായിക്കുന്ന ചുറ്റുപാടുകളുടെ ഒരാവശ്യമുണ്ട് ദൈവം വിളിക്കുന്നത് കേൾക്കുവാനും ആ വിളിയോട് പ്രത്യുദ്ധരിക്കുവാനും അവനെ സഹായിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഒരാവശ്യമുണ്ട് ഇവിടെയും ഒന്ന് സാമുവൽ മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് സാമുവൽ മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സാമുവലിനെ വിളിക്കുന്ന ഒരു മനോഹരമായ തിരുവചന ഭാഗമാണ് നമുക്കറിയാം സാമുവൽ എങ്ങനെ ഉണ്ടായതെന്നറിയാം അനേകം നാളുകൾ മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഹൃദയം തുറന്നുള്ള ദൈവസന്നിധിയിലെ കരച്ചിലിൻ്റെയും പ്രതിഫലമായി ദൈവം നൽകിയ മകനാണ് സാമുവൽ ഈ സാമൂലിനെ കിട്ടിയപ്പോൾ മൂന്ന് വയസ്സായപ്പോൾ അവനെ കൊണ്ടുവന്ന് ഈ മാതാപിതാക്കൾ ദൈവാലയത്തിൽ ഏലി പ്രവാചകന്റെ കൈകളിലേക്ക് ഇവനെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മകനായി ഇവനെ വളർത്തുവാൻ ഉള്ള അവരുടെ നേർച്ച അവർ നിറവേറ്റി തങ്ങൾക്ക് ദാനമായ ഒരു മകനെ നൽകിയാൽ ഈ മകനെ തങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളാമെന്ന് അവർ ചെയ്ത വാഗ്ദാനം അവർ നിറവേറ്റി അങ്ങനെ കുഞ്ഞ് സാമുവൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ സൈഡിലായി കിടന്നുറങ്ങുകയാണ് രാത്രി ഇതിനകത്തൊരു വചനമുണ്ട് അക്കാലഘട്ടത്തിൽ കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ ദർശനങ്ങളും വിരളമായിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വെളിപാടുകളും ദർശനങ്ങളും വളരെ ചുരുക്കമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സാമൂഹ്യനെ പ്രവാചകനായി ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിന്റെയും സ്ഥിതി മറിച്ചല്ല പ്രവചനങ്ങളുടെയും ദർശനങ്ങളുടെയും ഒക്കെ വരൾച്ച ഇന്ന് കത്തോലിക്കാ സഭയിലുണ്ട് മാതൃകാ ജീവിതങ്ങളുടെയും അനുസരണത്തിന്റെയും ദാരിദ്ര്യത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ഒക്കെ കുറവ് ഇന്ന് കത്തോലിക്കാ സഭയിൽ അനുഭവപ്പെടുമ്പോൾ ദർശനങ്ങളും വെളിപാടുകളും വിരളമായി മാത്രം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ വരൾച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം ചില വ്യക്തികളെ ഉയർത്തും ദൈവം ചില വ്യക്തികളിലെ ആത്മാവിനെ ഉണർത്തി അവനിലൂടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ സാമൂവൽ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം അവനെ വിളിച്ചു സാമുവൽ സാമുവൽ അവൻ വിളി കേട്ടു ഞാനിതാ അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക അവൻ പോയി കിടന്നു ഇങ്ങനെ രണ്ട് തവണ മൂന്ന് തവണ ആവർത്തിക്കുന്നുണ്ട് സാമുവേൽ സാമുവേൽ എന്ന് വിളിക്കപ്പെടും വിളിക്കുമ്പോൾ ദൈവം വിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവൻ മറുപടി നൽകി എഴുന്നേറ്റോടുന്നത് ഏലിയുടെ അടുക്കലേക്കാണ് ഏലി ഒന്നാമത് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുറങ്ങിക്കൊള്ളുക അതിനൊരു കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ദൈവമാണ് വിളിച്ചതെന്ന് സാമുവൽ അറിഞ്ഞില്ല കാരണം ദൈവസ്വരം അതുവരെ അവന് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം വിളിക്കുമ്പോൾ ഒരാത്മാവിന് അതാദ്യമായി തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരികയില്ല അവിടെയാണ് ഈ ദൈവവിളി പ്രോത്സാഹനങ്ങളുടെയും ഒരുവനെ വിളിക്കുന്നത് ദൈവമാണോ എന്നുള്ളതും അതോ ഉള്ളിൻ്റെ തോന്നലാണോ എന്നുള്ളതും തിരിച്ചറിയുവാൻ നല്ല ആത്മീയ പിതാക്കന്മാരുടെയും ആവശ്യം മൂന്നാമതും ഇതാ ഞാനെന്ന് പറഞ്ഞ് ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നപ്പോൾ ഏലിക്കു മനസ്സിലായി അത് ദൈവമാണ് വിളിച്ചതെന്ന് അപ്പോൾ ഏലി മൂന്നാമതും ഇവൻ വന്നപ്പോൾ അവനോട് പറയുന്നുണ്ട് കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി അതിനാൽ ഏലി സാമൂലിനോട് പറഞ്ഞു പോയി കിടന്നുകൊള്ളുക ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം ഇനി വിളിച്ചാൽ കർത്താവെ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം എന്ന് ഏലി സാമൂവലിനോട് പറഞ്ഞുകൊടുത്ത് കിടക്കാൻ വിടുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സാധ്യതയാണ് ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഇല്ലാതായി പോയിരിക്കുന്നത് ഒരുവനെ വിളിക്കുന്നത് ദൈവമാണെന്ന് അവൻ അറിയാതിരിക്കുമ്പോൾ അവന് ദൈവസ്വരം പരിചിതമല്ലാതിരിക്കുമ്പോൾ ദൈവസ്വരം പരിചയമുള്ള വ്യക്തികൾ ഇവനത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു സാധ്യത ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോയിരിക്കുകയാണ് നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ പെരുകണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം അവർക്കും ഉണ്ടാകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്നുള്ളൊരു തിരുവചനം ഇവിടെയാണ് പ്രസക്തമാകുന്നത് കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇന്ന് നാം ഒന്ന് നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയായിലേക്ക് മാറിയിരിക്കുകയാണ് കുടുംബങ്ങളിൽ ഇന്ന് കുട്ടികളുടെ കുറവും ഉള്ള കുട്ടികൾ തന്നെ ഒന്ന് ഒന്ന് ഒന്നര ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് പരസ്പരം സ്നേഹിക്കാനോ ഇവർക്ക് കിട്ടുന്നത് പങ്കുവയ്ക്കാനോ ഇവർക്ക് ദൈവസ്നേഹമോ പരസ്നേഹമോ പരിശീലിക്കാനോ ഒരവസരമില്ലാതെ പോകുന്ന കുടുംബങ്ങൾ നമ്മളുടെ ചെറുപ്പത്തിലും നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ ചെറുപ്പത്തിലും മുട്ടിന്മേൽ നിന്ന് കുരിശു വരയ്ക്കുന്ന ഒരപ്പനെയും അമ്മയെയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് എന്ത് തണുപ്പത്തും പള്ളിയിലേക്ക് പോയി ദിവസം ആരംഭിക്കുന്ന ഒരപ്പനും അമ്മയും നമുക്കുണ്ടായിരുന്നു അവിടെ നിന്ന് കുട്ടികളും ധാരാളമുണ്ട് ദൈവവിളികൾക്ക് ഏറ്റവും പറ്റിയ വിളനിലങ്ങളായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കൃപ നിറഞ്ഞ കുടുംബങ്ങൾ എന്ന ഒരു ഹെഡിങ്ങിലൊരു പുസ്തകത്തിൽ ഇപ്രകാരം ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കുടുംബത്തിലെ മാതാപിതാക്കളെ നിങ്ങൾ മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ടോ ഒരു വയസ്സും രണ്ട് വയസ്സും ആകും മുമ്പ് ഫേസ്ബുക്കും വാട്സാപ്പും സെൽഫി എടുക്കാനുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു വയസ്സിലും രണ്ട് വയസ്സിലും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുവാനും ഈശോയെയും മാതാവിനെയും വ്യവസായ പിതാവിനെയും പരിചയപ്പെടുത്തി കൊടുക്കാനും ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്നത് ദൈവവിളയുടെ വലിയ കുറവാണ് കുടുംബങ്ങളിൽ ആണ് ദൈവവിളിയുടെ വിത്ത് ആദ്യം വിതയ്ക്കേണ്ടത് മാതാപിതാക്കളുടെ വിശ്വാസക്കുറവ് സാമുവൽ കിടന്നുറങ്ങിയത് വാഗ്ദാന പേടകം വെച്ചിരുന്നതിൻ്റെ പരിസരത്താണെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ആയിരിക്കുന്ന പരിസരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കൗതാശിക ജീവിതത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ ദേവാലയത്തിൻ്റെയും പരിസരങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ നമ്മളുടെ കുട്ടികളെ അകറ്റുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് പള്ളിയിൽ പോയാൽ ശല്യമാണെന്നും കുട്ടികളെ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർ തന്നെ പോയി കുർബാനയ്ക്ക് പോയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇരിക്കാൻ വേറൊരു സ്ഥലം ദൈവാലയത്തിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ അകറ്റുന്ന പരിസരങ്ങൾ കൂടി വരികയാണ് ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളിൽ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറ പാകുവാൻ നാം ഇന്ന് വളരെയധികം പിന്നിലായി കഴിഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവസ്വരം കേൾക്കുവാൻ ഒരു കുഞ്ഞു പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് അവൻ്റെ ആത്മീയ പരിസരങ്ങൾ വെടിപ്പാക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇത് തിരിച്ചറിഞ്ഞ് ദൈവവിളിയുടെ പ്രോത്സാഹനം ഇന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദൈവവിളികൾ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലെ വിശുദ്ധ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൽ കുട്ടികളെ അടിത്തറ പാകുന്നതിൻ്റെ കുറവുകൊണ്ട് നമുക്കിന്ന് ദൈവവിളികളുടെ കുറവുണ്ട് ദൈവഭയത്തിൽ മക്കളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത ദൈവവിശ്വാസത്തിൻ്റെയും കൗദാശിക ജീവിതത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ ദൈവാലയത്തിൻ്റെയും പരിസരങ്ങളിൽ നമ്മളുടെ കുട്ടികളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇത് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് പ്രിയപ്പെട്ട ക്രൈസ്തവ ജനങ്ങളെ ക്രൈസ്തവ കുടുംബങ്ങളെ നമ്മളുടെ കുട്ടികളെ ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും കൗതാശിക ജീവിതത്തിലും അടിത്തറയിട്ട് വളർത്തുന്നതിന് ഈ ഏലി എങ്ങനെ സാമൂഹലിനെ ദൈവസ്വരം കേൾക്കാൻ പഠിപ്പിച്ചോ അതുപോലെ നമ്മുടെ ആത്മീയ ഇടങ്ങളിൽ നമ്മളുടെ കുട്ടികൾ ദൈവസ്വരം കേൾക്കാനും ദൈവ പരിസരങ്ങൾ അവർക്ക് ശീലമാകാനും പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വമാണ് അവിടെ നിന്നാണ് കുട്ടികളിൽ ദൈവഭയവും ദൈവാശ്രയബോധവും ദൈവ സ്നേഹത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള വലിയ തിരിച്ചറിവും സംഭവിക്കുന്നതും അതവരുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഇടവും അതുകൊണ്ട് വിശ്വാസ പരിശീലന രംഗത്ത് വൈദികർക്കും സമർപ്പിതർക്കും മാത്രമല്ല ഉത്തരവാദിത്വം കുടുംബങ്ങളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും നിങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നിമിഷം മുതൽ ഒരു കുഞ്ഞിനായി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം മുതൽ ദൈവവചനം അവൻ്റെ കാതുകളിൽ എത്തണം ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതും വിശുദ്ധ കുർബാനയുടെ സ്വരവും അതിൻ്റെ ഈണവും അവൻ്റെ അതിൻ്റെ ആത്മീയ പരിസരവും പരിശുദ്ധിയും ഭക്തിയും എല്ലാം അവൻ്റെ ഉള്ളിൽ നിങ്ങൾ നിക്ഷേപിച്ചു കൊടുക്കണം ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ വളരാം അടുത്തതായി എങ്ങനെയാണ് വിളിയോട് പ്രത്യുദ്ധരിക്കാൻ ഒരല്പം മനസ്സെങ്കിലും ഉള്ള ഒരു വ്യക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നും നമുക്കൊന്ന് തിരിച്ചറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപമാണത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സന്യാസ ജീവിതത്തോടോ പൗരോഹിത്യത്തോടോ ഒരല്പമെങ്കിലും താല്പര്യമുണ്ടായിരുന്നിരിക്കേ അവനെ കളിയാക്കിയും അല്ലെങ്കിൽ അവനെ കൂട്ടുക കൂട്ടുകെട്ടിൽ നിന്ന് പുറത്താക്കിയും അവനെ പുണ്യമാനെന്ന് വിളിച്ചും അവനെ പലതരത്തിൽ ചൂഷണം ചെയ്തും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മറ്റ് സാധ്യതകളിലൂടെയും എല്ലാം സന്യാസത്തെയും പൗരോഹിത്യത്തെയും താറടിച്ച് കാണിച്ചും ഏതെങ്കിലും ഒരു പൗരോഹി പുരോഹിതനയിൽ നിന്നോ ഒരു സമർപ്പിതനിൽ നിന്നോ സമർപ്പിതയിൽ നിന്നോ പരിശുദ്ധാത്മാവനെ വിട്ടുപോയതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ ചില വ്യക്തിത്വങ്ങൾക്കുണ്ടാകുന്നതിനെ അതിനെ ഉയർത്തിപ്പിടിച്ച് മുഴുവൻ സമർപ്പിതരെയും ചെളിമാരി എറിയുന്ന ഒരു സംസ്കാരവും ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയണം അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് നോക്കി പടിവാതിൽക്കൽ പാപം പതിയിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ക്രൈസ്തവരായ നമ്മൾ ഏതു വിധത്തിലും അലറുന്ന പോലെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുവാൻ സമർപ്പിതരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുവാൻ ഇന്ന് അലറുന്ന പോലെ പിശാജ് നമ്മുടെ പടിവാതിൽക്കൾ പടിയിരിക്കുന്നു അത് വ്യക്തികളിലൂടെയാകാം സാഹചര്യങ്ങളിലൂടെയാകാം മാധ്യമങ്ങളിലൂടെയാകാം ചില നാടകങ്ങളിലൂടെയാകാം ചില ഫോട്ടോഷൂട്ടുകളിലൂടെയാകാം ചില എഴുത്തുകളിലൂടെയാകാം ചില ഇക്കിളിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിമുകളിലൂടെയാകാം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ഏതു വിധത്തിലാണ് കള്ളൻ വാതിൽക്കൽ പതിയിരിക്കുന്നതെന്നും എവിടെ ഏതു വഴിക്കാണ് അവൻ പ്രവേശിക്കുന്നതെന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ മുഴുവൻ സമയവും ജാഗ്രതയോടുകൂടിയായിരിക്കുക യജമാനൻ എപ്പോൾ വന്നാലും ഉണർന്നിരിക്കുന്ന ദാസനെ പോലെ മുഴുവൻ സമയവും ജാഗ്രതയോടുകൂടിയായിരിക്കുക ഇവിടെ വിളി സ്വീകരിച്ച വ്യക്തികളെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വിശുദ്ധമത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചിത്രമത്തായുടെ സുശേഷം ആറാം അധ്യായം ഇരുപത്തിയാറാം അധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളത് ബഥാനിയായിലെ തൈലാഭിഷേകമാണ് നമുക്കറിയാം യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായി ഷിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഈശോ ഇരിക്കുന്ന സമയത്ത് വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൺകൽപാത്രവുമായി ഒരു സ്ത്രീ അവിടെ പ്രവേശിച്ചു അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവൻ്റെ ശിരസിലൊഴിച്ചു ഇത് കണ്ട ശിഷ്യന്മാർ ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിനാണ് ഈ പാഴ്ചലവ് ഈ സുഗന്ധതയിലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ ഏതേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത് ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് അവൾ ഇതെൻ്റെ ശരീരത്തിൽ തൈരം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും ഈശോ ഒരു ഭവനത്തിലിരുന്ന സമയത്ത് ഒരു സ്ത്രീ വിലയേറിയ സുഗന്ധ തൈലവുമായി അത് നിറച്ച വെൺകൽ ഭരണിയുമായി അവൾ പ്രവേശിച്ച് അതുടച്ച് അവൻ്റെ പാദത്തിൽ അവൻ്റെ ശിരസിൽ ഒഴിച്ചു ഇത് കണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈശോയോടുകൂടി നിരന്തരമായിരിക്കുന്നവരുമായ ശിഷ്യന്മാർ കോപിച്ചു എന്തിനാണ് ഈ പാഴ്ച്ചെലവ് ഇത് വിറ്റാൽ ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പൗരോഹിത്യത്തിലേക്കോ സമർപ്പണ ജീവിതത്തിലേക്കോ കാലെടുത്ത് വെക്കുന്ന ഒരു വ്യക്തി ബ്രഹ്മചര്യ ജീവിതം ബ്രഹ്മചര്യ വ്രതമെന്ന അതിമനോഹരമായ വിശിഷ്ട തൈലവും നിറച്ച അവൻ്റെ ശരീരമാകുന്ന പളുങ്കുപാത്രവുമായി അവൻ സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ പ്രവേശിക്കുമ്പോൾ ഒരുപാട് പേര് ചുറ്റുന്നെന്ന് ചോദിക്കും എന്ത് കാര്യത്തിനാ ഇത് ജീവിതം എന്തിനാ വെറുതെ പാഴാക്കുന്നത് വേറെ ഒരു തൊഴിലുമില്ലേ ഇത്രയും വിദ്യാഭ്യാസമില്ലേ സൗന്ദര്യമില്ലേ കഴിവില്ലേ എന്നിട്ടും ഈ സഭയ്ക്കുള്ളിൽ നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈശോ അവരോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഈ വ്യക്തിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ നാടകകളി കൊണ്ടും അതുപോലുള്ള മറ്റ് ഈ സന്യാസ ജീവിതത്തെയും പൗരോഹിത്യ ജീവിതത്തെയും ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ താറടിച്ച് കാണിക്കുന്ന വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ നാടകകൃത്തുകളോടോ ഫോട്ടോഷൂട്ടുകാരോടോ ആരോടുമായിക്കൊള്ളട്ടെ ദൈവം ചോദിക്കുന്നു എന്തിനാണ് ഈ ജീവിതങ്ങളെ നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ജീവിതങ്ങളെ ഇത്രയധികം താറടിച്ച് കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ജീവിതങ്ങളെ ഇത്രയധികം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈശോ തന്നെ വീണ്ടും പറയുന്നുണ്ട് ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ല നമ്പുരാനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പുരോഹിതനോ സമർപ്പിതയ്ക്കോ ഇതിൽ കവിഞ്ഞ മറ്റൊരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഇവളെനിക്കു വേണ്ടി ഇവൻ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ ജീവിതം ആർക്കു വേണ്ടി കൊടുത്തോ അവൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതയും ഈ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് മറ്റുള്ളവർക്ക് ഈ തമ്പുരാന് വേണ്ടി ഇതുപോലൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ചെയ്യുന്നവനെ നോക്കി പരിഹസിക്കുന്നതാണോ ചെയ്യുന്നവന് അതിൽ സ്ഥിരമായി നിൽക്കുവാനുള്ള വലിയ കൃപക അവർക്ക് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ കൂടുതൽ നല്ലത് അതുകൊണ്ട് ആരും ഉപദ്രവിച്ചില്ലെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു പുരോഹിതനോ ഒരു സമർപ്പിതയ്ക്കോ വേണ്ടി ഒരു നന്മ നിറഞ്ഞ അറിയുമെങ്കിലും ചൊല്ലാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ പറയുന്ന വ്യക്തിയുടെ തീക്ഷ്ണത കുറഞ്ഞു പോകുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന വഴി കരകയറിപ്പോരാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഈ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ സമർപ്പിതരുടെ പുരോഹിതരുടെ ജീവിതം തിരുസഭയ്ക്ക് എത്രയധികം ആവശ്യമുണ്ട് തിരുസഭയ്ക്ക് ആവശ്യമുണ്ടെന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് ആവശ്യമുണ്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുവാൻ ഈശോ എനിക്ക് തന്ന ഒരു അവസരമാണ് എൻ്റെ ജീവിതമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സമർപ്പിതയോ ഒരു പുരോഹിതനോ ഉണ്ടെങ്കിൽ അതു മതി അവരിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കൊള്ളും ഒരുപാട് പേര് വേണ്ട പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പപ്പ പറയുന്ന ഒരു സെൻ്റൻസ് ഉണ്ട് ഞാൻ വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഇങ്ങനെ ഒരു വിളി തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ഒരു സമർപ്പിതയിലോ ഒരു പുരോഹിതനിലോ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് സ്നേഹത്തിൻ്റെ ഒരു വിളിയാണ് എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു വിളി ഒരനുഭവം എനിക്കുണ്ടായി ഈ വിളിയോട് അനുഭവത്തോട് ഞാൻ പ്രത്യുദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അതായിരിക്കണം ഒരു സമർപ്പിതൻ്റെയും സമർപ്പിതയുടെയും ഒരു പുരോഹിതൻ്റെയും മനോഭാവം വിളി സ്വീകരിച്ച വ്യക്തിയുടെ മനോഭാവം അതായിരിക്കണം നമ്മളാരും വലിയ ത്യാഗങ്ങളൊന്നും ഏറ്റെടുത്തല്ല വലിയ കഷ്ടപ്പാടുകളൊന്നും ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ചതോർത്താൽ ആരും തമ്പുരാൻ വേണ്ടി അത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചെന്ന് പൗലോസ്ലിഹയ്ക്ക് പറയാൻ പറ്റും ശ്ലീഹന്മാർക്ക് പറയാൻ പറ്റും അവൻ്റെ ശരീരത്തിൽ വന്ന കുറവിനെ ഞാൻ എൻ്റെ സഹനങ്ങൾ കൊണ്ട് നികത്തുന്നു നികത്തുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞപ്പോൾ ശിരസ് ചുമ്മാ വെട്ടിപ്പിളർന്ന് നാലും മൂന്നും തവണ തെറിച്ച് പത്രോസിനെയാണെങ്കിൽ വിശുദ്ധ പത്രോസ്ലിഹായെ തലകീഴായി കുരിശിൽ തെരച്ചയ്ക്ക് കൊന്നു നമുക്കാർക്കും അതുപോലുള്ള അനുഭവങ്ങളിലൂടെയൊന്നും ദൈവകൃപ കൊണ്ട് ഇതുവരെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും എൻ്റെ കഴിവുകൊണ്ടാണ് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ വലിയ വൈശിഷ്ട്യം കൊണ്ടാണ് ഞാൻ ഈ സമർപ്പണം ജീവിക്കുന്നതെന്ന് നമ്മളാരും പറയരുത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴേ ശക്തമായ കരത്തിന് കീഴേ താഴ്മയോടുകൂടി നിന്നപ്പോൾ ദൈവം എന്നെ ഉയർത്തി അത്രേയുള്ളൂ ഈ ഈയൊരു തിരിച്ചറിവോടുകൂടി എളിമയോടുകൂടി നമുക്ക് സമർപ്പണം ജീവിക്കാം അതുകൊണ്ട് ഈ ബഥാനിയായിലെ തൈലാഭിഷേകം നടന്ന സമയത്ത് ഈശോയുടെ പാ ശിരസിൽ ഈ ഏറ്റവും വിലയേറിയ സുഗന്ധദ്രവ്യം ഒഴിച്ച സ്ത്രീയെ ശിഷ്യന്മാർ പോലും തടഞ്ഞതുപോലെ ഇന്നതിനേക്കാൾ അധികമായി ഏതെങ്കിലും ഒരു വ്യക്തി സന്യാസ ജീവിതമോ പൗരോഹിത്യ ജീവിതമോ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ ചില ചേഷ്ടകൾ കൊണ്ടോ നമ്മുടെ ചില എഴുത്തുകൾ കൊണ്ടോ നമ്മളുടെ ചില സർഗവാസനകൾ കൊണ്ടോ അവരെ പ്രതി തിരിപ്പിക്കാതിരിക്കുക അവരെ പിന്തിരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളുടെ ഈ വിളി സ്വീകരിച്ചവരെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇന്ന് കുടുംബങ്ങളിൽ സമർപ്പിതരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും പറയുന്ന വിമർശനങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങൾ കേൾക്കുകയും ഏതെങ്കിലും ഒരു കുഞ്ഞ് പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും എവിടെ നരകത്തിലേക്ക് വേണമെങ്കിലും പൊക്കോ പക്ഷേ അച്ഛനാകാനോ സിസ്റ്ററാകാനോ നീ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട് വേറെ ചിലർ പറയും എനിക്കൊന്നേ ഉള്ളൂ അതുകൊണ്ട് അതിനെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെയും ഹന്നായിക്ക് ഒരുപാട് കാലം കൂടി ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞായിരുന്നു സാമുവൽ ഈ സാമുവലിനെ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവൾ അവൾക്കുണ്ടായ അവൾക്ക് ഈ കുഞ്ഞിനെ ഓമനിച്ചും വളർത്തിയും സ്നേഹിച്ചും കൊതി മുൻപേ ഈ ദൈവസന്നിധിയിലേക്ക് ആ കുഞ്ഞിനെ പറഞ്ഞു വിട്ടപ്പോൾ അതിന് പകരമായി മൂന്നും മൂന്നാൺമക്കളെയും രണ്ട് പെൺമക്കളെയും നൽകി പിന്നീട് ദൈവം ഹന്നായി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെയിരിക്കുന്ന പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളിൽ ആരെങ്കിലും ഒരു കുഞ്ഞേ ഒന്ന് ഉള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ അവരെ വിവാഹപ്രായമെത്തിയാലും നിങ്ങളുടെ കൂടെ പിടിച്ചു നിർത്തുന്നുണ്ടോ ൊരു പഠനത്തിന് പോകണമെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ അവനെ ഇനി ഒരിക്കൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാലഘട്ടം തീരുവോളം ആ കുഞ്ഞിനെ ആരെങ്കിലും വീട്ടിൽ തന്നെ ഇരുത്തുന്നുണ്ടോ കുഞ്ഞിൻ്റെ ഭാവിയാണ് വലുത് കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി കുഞ്ഞിൻ്റെ നല്ല ജീവിതത്തിനു വേണ്ടി നിങ്ങൾ ആ ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഏറ്റവും വലിയ ഭാവി നിർണയിക്കുന്നത് ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ഒരുവൻ സഹകരിക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവം എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതിനായി അവനെ വിട്ടുകൊടുക്കുവാനുള്ള വലിയ ഒരു ഉദാര മനസ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രൂപപ്പെടുവാനുള്ള അവസരമാണിത് നമ്മളാരും അഹങ്കരിക്കരുത് ഈ കുഞ്ഞെൻ്റെയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് ദൈവ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്കറിയാമെങ്കിൽ എന്തിനാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ചു വയ്ക്കുന്നത് ഒരു കുഞ്ഞിന് ദൈവസേവനത്തിന് ഈശോയ്ക്ക് വേണ്ടി ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ എനിക്ക് വേണ്ടി അവളൊരു നല്ല കാര്യം ചെയ്തതിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ച ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഒരു കുഞ്ഞിൻ്റെ ദൈവവിളിയെ നമ്മളിങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് ഒരു കുഞ്ഞിന് ഈശോയ്ക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിനെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് പേടിപ്പിച്ചും മറ്റാ സാധ്യതകളിൽ നിന്ന് മാറ്റിയും ആത്മീയ പരിസരങ്ങളിൽ നിന്ന് അവനെ മാറ്റിയുമൊക്കെ അവൻ്റെ വിളി ജീവിതത്തിൽ നാം ഒരു തടസ്സമായി നിൽക്കുന്നത് തിരിച്ചറിയുക തീരുമാനങ്ങൾ എടുക്കുക നിലപാടുകൾ ദൈവത്തോട് ചേർന്ന് നിന്ന് എടുക്കുവാൻ നമ്മളെ നല്ല ദൈവം സഹായിക്കട്ടെ ഈ രണ്ട് വെല്ലുവിളികളാണ് ദൈവവിളി കുറയുന്നു എന്നുള്ള ഒരു വെല്ലുവിളിയേക്കാൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇന്ന് നാം കാണേണ്ടതും അതിനെതിരെ ഈ വെല്ലുവിളിയെ നേരിടുവാനുള്ള സാധ്യതകളെ നാം പ്രയോജനപ്പെടുത്തേണ്ടതും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്ന് തരത്തിലുള്ള സമർപ്പിത പുരോഹിത ജീവിതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകരാകുവാൻ ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കരച്ചിലിനുള്ള പ്രത്യുത്തരമായിട്ടാണ് ഓരോ പുരോഹിതനെയും ഓരോ സമർപ്പിതയെയും ദൈവം വിളിച്ചു മാറ്റി നിർത്തുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കണമെന്ന് തിരുവചനത്തിലൂടെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബെർത്തിമിയൂസിന് കാഴ്ച നൽകുന്ന വചനഭാഗമാണത് അവർ ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറീകോ വിട്ടു പോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ ബെർത്തിമേയൂസ് എന്ന അന്തയാചകൻ വഴിയരിയിൽ ഇരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രായ എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറകും പായം ദൂരെ എറിഞ്ഞ് ഈശോയുടെ അടുക്കൽ ചെന്നു അവന് കണ്ണിന് കാഴ്ച വീണ്ടുകെട്ടി ഈ ഒരു തിരുവചന ഭാഗം ഉദ്ധരിച്ചിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് മൂന്ന് തരത്തിലുള്ള ക്രൈസ്തവ ജീവിതങ്ങൾ അവിടെ എണ്ണമിട്ട് പറയുന്നവരുണ്ട് മൂന്ന് തരത്തിലുള്ള വൈദികർ സമർപ്പിതർ വിശ്വാസം ജീവിക്കുന്ന അൽമായർ മാർപ്പാപ്പ മെത്രാൻമാർ മൂന്ന് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ എടുത്തു കാണിക്കുന്നു ഒന്നാമതായി കടന്നു പോകുന്ന സമർപ്പിതരും പുരോഹിതരും ഞാൻ ആ രണ്ടു കൂട്ടരെ പറയുന്നു കാരണം ഇന്നത്തെ നമ്മുടെ തീം സമർപ്പിതരും പുരോഹിതരും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹം എന്നുള്ളൊരു വിഷയമാണ് അവരുടെ അംഗസംഖ്യ കുറഞ്ഞു പോകരുത് എന്നുള്ളൊരു തീമിൽ നിന്നാണ് നാം ഇന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ കൂട്ടർ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്നത് കടന്നു പോകുന്നവർ അതിന് മാർപ്പാപ്പ എടുക്കുന്ന തിരുവചന ഭാഗം അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടി ജെറീകോ വിട്ടു പോകുമ്പോൾ ഇതിനകത്ത് ലൂക്കായുടെ വിശേഷത്തിൽ ജനക്കൂട്ടത്തോടൊപ്പം കടന്നു പോകുന്ന എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു തിരുവചന ഭാഗമാണ് ഇവിടെ എടുക്കുന്നത് കടന്നു പോകുന്ന ഒരു പുരോഹിത ഒരു സമർപ്പിത ഇവിടെ അവർക്കാർക്കും ആ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്നോ അതിനോട് പ്രത്യേകിച്ച് ഒരു മമതയോ ഇല്ലാതെ വെറുതെ കടന്നു പോവുകയാണ് മുൻപിലിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുനീര് കാണാനോ മുൻപിലിരുന്ന് കരയുന്നവൻ്റെ കരച്ചിൽ കേൾക്കാനോ അവൻ എന്താണ് ആവശ്യമെന്ന് തിരക്കാനോ ഒരു സാധ്യതയുമില്ലാതെ ഇല്ലാതെ വെറുതെ ഈശോയോടൊപ്പമാണ് പോകുന്നതെങ്കിലും വെറുതെ കടന്നു പോകുന്ന ജനക്കൂട്ടം ഇവിടെ മറ്റൊരു ജനക്കൂട്ടവും കടന്നുപോയിട്ടുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയെ സ്ത്രീയുടെ ആ ഒരു അത്ഭുതം നടക്കുന്ന സമയത്ത് ജനക്കൂട്ടം ആർ ഇവൾ ചെന്ന വസ്ത്രാഞ്ചലത്തിൽ തൊടുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു ഈ വലിയ തിക്കിലും തിരക്കിലും പെട്ട് ഈശോയോടൊപ്പമാകുന്നു പോകുന്നതെങ്കിലും ഈശോയെ തൊടുവാനോ ഈശോയെ കാണുവാനോ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നവരെ കാണുവാനോ സമയമില്ലാതെ വെറുതെ കടന്നു ഒരു കൂട്ടം ആൾക്കാർ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു തിരുസഭയിൽ അങ്ങനെ ഒരു പുരോഹിതനോ അങ്ങനെ ഒരു സമർപ്പിതയോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശാപമെന്ന് മനുഷ്യരുടെ വേദനയോ ദുഃഖമോ അസ്വസ്ഥതയോ അവനെ ദൈവത്തെ കാണണമെന്നുള്ളൊരാഗ്രഹമോ ഒന്നും കാണാതെ ഞാനും എൻ്റെ ലോകവും എൻ്റെ പ്രാർത്ഥനയും എന്ന് പറഞ്ഞ് വെറുതെ കടന്നു ഒരു സമർപ്പിത സമൂഹം ഒരു പുരോഹിത സമൂഹം അങ്ങനെ ഉണ്ടെങ്കിൽ അതുണ്ടാകാതിരിക്കട്ടെ രണ്ടാമത്തെ കൂട്ടർ നിശബ്ദമായിരിക്കുവാൻ പറഞ്ഞ് അവനെ വഴക്കു പറയുന്ന ഒരു വിഭാഗമാണ് ഇവൻ്റെ സ്വരം കേട്ട് ഇവർക്കാകെ അസ്വസ്ഥതയായി നിശബ്ദനായിരിക്കുക ഈശ്വ കടന്നു പോകുന്നു കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ അന്ധയാചകനെ വഴക്കു പറയുകയും അവനെ നിശബ്ദനാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മഠങ്ങളിലും നമ്മുടെയൊക്കെ ആലയങ്ങളിലും ആരെങ്കിലും സഹായത്തിന് കടന്നു വരുമ്പോൾ ഇത് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാചകം തന്നെയാണ് ഞാൻ തന്നെ പറയുന്നതല്ല ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമാണ് ഇപ്പോൾ മിണ്ടാതിരിക്കൂ ഇപ്പോൾ ഞങ്ങളെ ശല്യപ്പെടുത്തരുത് ഇന്നുപോയി നാളെ വരൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരും ഈ സമൂഹത്തിന് ശാപമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു എങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ആരായിരിക്കുവാനാണ് ക്രിസ്തു ഓരോരുത്തരെയും വിളിച്ചതെന്ന് ഈ തിരുവചന ഭാഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പറയുന്നു ഈശോ നിന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു പോയി അവനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോയില്ല അവനോട് പറഞ്ഞത് അവന് കുറച്ചുപേര് ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ അഭിഷേകം ലഭിച്ച ഒരു വൈദികൻ്റെയും ഒരു സമർപ്പിതയുടെയും ഉത്തരവാദിത്വം ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവൻ്റെ ജീവിതാവസാനം വരെയുമുള്ള ഉത്തരവാദിത്വം ഇതാണ് ഓരോ വ്യക്തിയോടും ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു എന്ന് അവനോട് ചെന്നു പറയുവാനുള്ള ഉത്തരവാദിത്വം അതിനെ ഫ്രാൻസിസ് മാർ പാപ്പ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ വേദനകളുടെ വേരിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം ഇതാണ് ഒരു പുരോഹിതനും ഒരു സമർപ്പിതയ്ക്കും ഇന്നാവശ്യം ഫേസ് ഓഫ് ദ ഫേസിലെ സിനിമ നമ്മളെല്ലാവരും കണ്ടു ഇൻഡോറിലെ കഷ്ടപ്പെടുന്ന ഒരു തുള്ളി വെള്ളം കുടിക്കുവാൻ പോലും കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ജാതി വ്യവസ്ഥ നിലനിന്നൊരു നില കാലഘട്ടത്തിലേക്ക് ധീരതയോടുകൂടി മുഖത്തു നോക്കി സംസാരിക്കാൻ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട് എൻ്റെ കർത്താവുണ്ടെന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ഒരു സമർപ്പിത ഈ കേരളത്തിൽ നിന്ന് അവിടെ പോയിരുന്നു ഈ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു സമർപ്പിതയുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മരിച്ചുപോയവരെ കുറിച്ച് പറയുന്നതിനേക്കാൾ അധികം ഇന്നു ജീവിച്ചിരിക്കുന്നവരുണ്ട് ഉക്രൈനിലെ യുദ്ധം നടന്ന സമയത്ത് സിസി ലിജി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സന്യാസിനിയുടെ നേതൃത്വത്തിൽ അവിടെ ദൈവം ചെയ്ത വലിയ അത്ഭുതം മനുഷ്യന്റെ വേദനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആ കത്തോലിക്ക സന്യാസിനി കാണിച്ച ധൈര്യത്തിന്റെ ഫലമായിട്ടാണ് ഒട്ടനവധികം വിദ്യാർത്ഥികളും ഒക്കെ ഭക്ഷണം കിട്ടാതെയും അലഞ്ഞ ഒരുപാട് മനുഷ്യരും കേരളത്തിൽ സുരക്ഷിതരായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആലപ്പുഴയിൽ ഒരു ക്ലോറിൻ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ലയോള എന്ന് പറയുന്ന ഒരു സി എം സി സന്യാസിനിയുടെ ധൈര്യം മൂലം ഒരുപാട് മനുഷ്യർ മരിക്കാതെ ശേഷിച്ചു അതിനുശേഷം ഈ സന്യാസിനി അവർക്കൊക്കെ വേണ്ടി രക്തസാക്ഷിയായി മാറി അവസാനത്തെ ആളെയും രക്ഷിച്ച് അവൾ തിരിച്ചിറങ്ങി വന്നില്ല അവസാനത്തെയും അനിയും ആരെങ്കിലും കൂടി ഈ ശ്വാസമടക്കിയോ ശ്വാസം മുട്ടിയോ ഛർദിച്ചോ തലകറങ്ങിയോ ഹോസ്റ്റലിനുള്ളിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയ സന്യാസിനി അവൾ തിരിച്ചു വന്നത് മരിച്ചാണ് മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങാനുള്ള ഭയമില്ലായ്മ പ്രിയപ്പെട്ടവരെ ഇതാണ് ഒരു യഥാർത്ഥ സന്യാസിനിയുടെയും യഥാർത്ഥ പുരോഹിതൻ്റെയും ദൗത്യവും വിളിയും കരയുന്ന മനുഷ്യനോട് അന്ധനായ ആത്മീയ അന്ധത അനുഭവിക്കുന്നവരോട് ആത്മീയ വിശപ്പ് അനുഭവിക്കുന്നവരോട് വചനത്തിൻ്റെ കുറവുകൊണ്ട് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള വചനം കേൾക്കാൻ ദാഹിക്കുന്ന ഹൃദയങ്ങളോട് ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യവും അഭിഷേകവുമുള്ള സമർപ്പിതറിന്ന് കേരളത്തിൽ ഉണ്ടാകട്ടെ ഇഷ്ടം പോലെ പോലെയുണ്ട് അവരാരും തിരിച്ചറിയപ്പെടണമെന്നും ചെയ്യുന്നത് അറിയണമെന്നുമുള്ള ആഗ്രഹമില്ലാതെ പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് പേര് ഇവരെ ഓർത്ത് അഭിമാനിക്കാം ഈ ഒരു ഇവരാരും പറയാനോ മിണ്ടാനോ ആരുമില്ലാത്തവരല്ല അവർക്ക് ക്രിസ്തുവാണ് അവരുടെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് ഈ ഒരു തിരുവചനത്തിൽ ഒന്ന് നിന്ന് വിശുദ്ധ ബൌലോ സ്ലിഹ പറയുന്നു നിങ്ങളുമായി ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തിയിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ ഒന്നുമക്കബായക്കാരുടെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം അൻപത്തിയാറാം വാചകത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ വചനഭാഗം എടുക്കുന്നില്ല എങ്കിലും ഇങ്ങനെയാണത് യുദ്ധത്തിന് പോകുവാൻ യൂദാസും കൂട്ടരും തയ്യാറായപ്പോൾ അതിനകത്ത് വിത്ത് വിതച്ചിരിക്കുന്നവരെയും ഭവനം പണി നടന്നുകൊണ്ടിരിക്കുന്നവരെയും വിവാഹ നിശ്ചയം നടത്തി വെച്ചിരിക്കുന്നവരെയും ഭീരുക്കളായവരെയും നിയമാനുസൃതം ഭവനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മറ്റുള്ളവർ ഒന്നിച്ച് അവർ യുദ്ധത്തിനൊരുങ്ങി എന്നൊരു തിരുവചനമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുവിനെ സേവിക്കണമെങ്കിൽ മറ്റൊന്നിനും എൻഗേജായിരിക്കരുത് ധൈര്യമായിരിക്കും എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നുവെന്ന് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ മറ്റൊരുവൻ്റെ വിഷമത്തിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ വേരിനുള്ളിലേക്ക് വരെ ഇറങ്ങണമെങ്കിൽ അത്രയും ആഴത്തിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അവൻ മറ്റൊന്നിലും എൻഗേജ്ഡ് ആയിരിക്കരുത് ദൈവത്തിന് വേണ്ടി ഒരു വ്യക്തി തൻ്റെ സമയവും കഴിവും ആരോഗ്യവും ശരീരവും മനസ്സും ബുദ്ധിയും ജീവിതം മുഴുവനും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ് സന്യാസം ആ സന്യാസത്തെ മറ്റുള്ളവർ ഇത്തരത്തിൽ ഇത് കഥയറിയാതെ ആട്ടം കാണുന്നവരെ പോലെ മറ്റുള്ളവർ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നമ്മളുടെ വിളിയെക്കുറിച്ചും നമ്മുടെ സമർപ്പണത്തെക്കുറിച്ചും നമുക്ക് ആഴമുള്ള ആഴമുള്ളവരാകാം ആഴത്തിൽ അറിവുള്ളവരാകാം ബോധ്യമുള്ളവരാകാം ഉത്തരവാദിത്വ ബോധമുള്ളവരാകാം പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ ചിന്തയോടുകൂടി വലിയ അഭിമാനത്തോടു കൂടി സമർപ്പിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതം മുഴുവൻ തമ്പുരാനു വേണ്ടി മാറ്റിവെച്ച പുരോഹിതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളികൾ ഉണ്ടാകട്ടെ കുടുംബങ്ങളിൽ നിന്ന് ആത്മീയ പരിസരങ്ങളിൽ വളരുന്ന മക്കളുണ്ടാകട്ടെ കുടുംബങ്ങളിൽ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിശുദ്ധമായ സംസാരങ്ങൾ ഉണ്ടാകട്ടെ വിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ ദേവാലയത്തിൻ്റെയും പരിശുദ്ധ കുംഭസാരത്തിൻ്റെയും ആത്മീയ പരിസരങ്ങളിലായിരിക്കട്ടെ നമ്മളുടെ മക്കൾ ഉറങ്ങുന്നതും ഉണരുന്നതും ജീവിക്കുന്നതും ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായി നമുക്ക് കാതോർക്കാം ഇന്നത്തെ ദിവസം വലിയ ത്യാഗത്തോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് നിരന്തരം സഹകരിക്കുന്ന എല്ലാ സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതങ്ങൾ ജ്വലിക്കട്ടെ മലമുകളിൽ പണിയപ്പെട്ട ഭവനം പോലെ പീഠത്തിൽ കൊളുത്തിവെച്ച വിളക്ക് പോലെ അവരുടെ ജീവിതങ്ങൾ പ്രകാശിതമാകട്ടെ അമ്മയും